ഹായ്, ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ, അതെ സുപ്രഭാതത്തിൽ ഞങ്ങൾ വെറുതെ ഒരു ചേഞ്ച് ഓഫ് മൂഡിനും എല്ലാത്തിനും കൂടെ പെരുവഴിയിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ കൊച്ചിയിൽ പെരുവഴി എന്ന് പറയുന്നത് പല ഭാഗത്തുമായിട്ട് പല അൺഎക്സ്പ്ലോർഡും എക്സ്പ്ലോർഡുമായ ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇത് ശരിക്കും പല്ലിയുടെ കിളി വേർഷന്. ഇത് ഒരു ഏത് ഭാഗത്തോട്ട് വരും? നമ്മുടെ കുണ്ടന്നൂര് പറയുമ്പോഴത്തേക്കും ക്രൗൺ പ്ലാസ, ക്രൗൺ പ്ലാസയുടെ ബാക്ക് സൈഡിൽ. ആ, അതെ, ക്രൗൺ പ്ലാസ. എനിക്ക് വേണ്ട, നമ്മൾ കൊച്ചിക്കാർ പ്രേതമുള്ള ബിൽഡിംഗാന്ന് പറയുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് അല്ലേ? അതെ, ആ വെള്ളത്തിൻ്റെ സ്ഥല. അതിന് മുമ്പ് ഒരു സംശയമുണ്ട്, ഇത് കൊഴുപ്പാന്ന് പറയുന്ന പണ്ടത്തെ ആ ചെടിയാണോ? അത് പ്രേക്ഷകരോടൊരു സംശയം ചോദിക്കുന്നു, ഇത് കൊഴുപ്പാന്ന് പറയുന്ന പണ്ടത്തെ ആ ഒരു സാധനം അല്ലേ പണ്ട് കഴിക്കുന്നത്? അപ്പം അങ്ങനെ, അപ്പം ഞങ്ങളിങ്ങനെ ഈ ഒരു പ്രഭാത ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ചിന് രാവിലെ തന്നെ ഇറങ്ങിയതാണ്. പിന്നെ ഇനി ഇവിടുന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പിരിയുന്നു. ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്, ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ്. അതെ, അവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. അതെ അതെ അതെ, ഞങ്ങളിത് കണ്ടപ്പോഴേ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നു. അപ്പൊ ഇത് കണ്ടപ്പോ എന്നാ ഞങ്ങൾ ഇന്ന് ഷൂട്ട് ചെയ്തോട്ടെ? ഇല്ല, ഞങ്ങളുടെ വ്ലോഗ് തന്നെ. എന്താ പേര്? ഇവിടെ അടുത്താ വീട്. കിട്ടിയില്ലേ? വെയിലുള്ള സമയത്ത് മീൻ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു, ശരിയാണോ? പിടിക്കാൻ പറ്റുന്നാണോ? അങ്ങനെയൊന്നുമില്ല, വെയിൽ ചേട്ടനെന്നുണ്ട്. രാവിലെ എങ്ങനെ ചെയ്യാൻ പോവോ? ഇല്ല, വല്ലപ്പോഴും സൺഡേ മോഡ് പിടിച്ചാണ്. അതെന്താ ശരിക്കും? വെയിറ്റ് കിട്ടാൻ വേണ്ടിട്ടും അടിഭാഗം ഇങ്ങനെ ഇങ്ങനെയാവോ? ചേട്ടനപ്പോട്ട് ഈ സ്ഥലത്താണ്, അത് വേറെ സ്ഥലങ്ങളിൽ പോയി നമുക്ക് വഞ്ചി എടുത്തുനിന്ന് പോയാലോ? കഴുകൊന്നും വേണ്ട, അതല്ല എന്റെ രീതി കടന്ന മുങ്ങിച്ചത്ത വഞ്ചിയാണല്ലോ. ഇത് മറ്റേ ചീന വല ഇതല്ലേ? അതൊന്ന് കേരളത്തിൽ ഇത് ഈ വലയുടെ പേരെന്താ? വെറും വല, വിശ്വല, വിശ്വല. ഏത് സ്ഥലത്താണ് മീനുണ്ടാവും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഉറപ്പായിട്ട് മീനെ കാണുന്ന സ്ഥലത്താണ് വൈകിട്ടൊക്കെ അല്ല ചേച്ചി നീന്തും? ഈ വഞ്ചി മുക്കി വെച്ചിരിക്കുന്നത് ശരിക്കും എന്താ ചെയ്യണേ? ഞാനേ വണ്ടി ഓടിക്കാം, ഡ്രൈവർ ഡ്രൈവറാണ്. ചേട്ടാ പാനിലെല്ലോ ഒന്ന് ചവിട്ടി പിടിച്ചേക്ക്, മറിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. ശരിക്കും ചേച്ചി ഇത് ഫസ്റ്റ് ടൈം ആണോ? പല കരയിലും ചേച്ചി വെള്ളത്തിലും. ഓക്കെ, 1 2 3. ഹൊയ്യാരെ ഹൊയ്, അതല്ലേ സാറ്? വെയിറ്റ് ഉണ്ടല്ലോ, അത് വലയുടെ വെയിറ്റാ. ചിലപ്പോ ശ്രാവ് കിട്ടാൻ സാധ്യതയുണ്ട്, ശ്രാവ്. അപ്പോ ഇതൊരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ്. ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിലോട്ട് പോവാം. പിന്നെ പറഞ്ഞാൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല, ഒരു പ്രത്യേകതരം നാക്കൊക്കെ വേണം. ആ ഒരു സാധനത്തിൻ്റെ ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ നല്ല എനർജിയും വേണം. അപ്പം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്, ഒരിക്കലും മറക്കുന്നതല്ല. അപ്പോൾ ഇനി കുറേ മീനൊക്കെ കിട്ടട്ടെ, അടിപൊളിയാവട്ടെ. ആ എൻ്റെ ചേട്ടാ കൊള്ളാട്ടാ, വെള്ളത്തിൽ വീഴുന്നേക്ക് വയറിലായിരുന്നു. ഇന്നിവിടെ പൊതുവെ മീൻ ഇല്ല അല്ലേ? അതാണ് പ്രശ്നം.
കല്ലിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുന്ന മീനുകൾ. അഭി അതി സാഹസികമായിട്ടുള്ളിലോട്ട് പപ്പു അഭി ചെരുപ്പ് ആ ഇവിടെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വലിക്കുന്ന സമയത്ത് അവരിറങ്ങി അപ്പൊ താങ്ക് യു സോ മച്ച് ഞങ്ങളെ വല വീശാൻ പഠിപ്പിച്ചതിന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഏതായാലും നിങ്ങൾ ഒരു വളരെ അവിചാരിതമായിട്ട് അങ്ങനെയല്ലേ അവിധമായിട്ട് ശീ അവിചാരിതമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ പറഞ്ഞു വരുന്നത്. അപ്പോ താങ്ക് യു ട്ടാ ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ കിട്ടാത്ത മീനൊക്കെ വരുന്ന എല്ലാ ദിവസങ്ങളിലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങളിവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ചാകരയായിരിക്കും നോക്കിക്കോ. നമ്മൾ തന്നെ നമ്മുടെ മാർക്കറ്റ് കളയുന്ന ഒരു പരിപാടിയല്ല. നമ്മളൊന്നിങ്ങനെ പ്രസൻസ് കൊടുത്തില്ലേ, ഇനി മീൻ നമ്മൾ കാണാൻ വരുമല്ലോ. പറഞ്ഞോട്ടോ വീട്ടിലിറങ്ങിണ്ട് ആണോ? അത് ശരി, കുഞ്ഞുമാ വേണോ? രണ്ടാം ക്ലാസ്. അപ്പൊ ഞങ്ങൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ആണ്. ദിസ് ഈസ് മീ അമൃത, മീ ആൻഡ് വിനു സൈഡിങ് ഓഫ് ഫ്രം എജി വ്ലോഗ്സ്. ബൈ.